എന്താ പറയാ, ഞാൻ ഇതിനു മുമ്പ് കോളേജിൽ ഒരു തവണ വന്ന് ഞാനിവിടെ കറങ്ങിയൊക്കെ ആക്ച്വലി കണ്ടിട്ടുണ്ട്. ഈ അമല ഷൂട്ടിങ്ങ് സമയത്ത് പിന്നണിയിലുള്ള ആൾക്കാർക്ക് ഈ കോളേജായിട്ട് ഒരു ഭയങ്കര ബന്ധമുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇവനും അവിടെ പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പസാണ് കാലടി, അല്ലെങ്കിൽ പഠിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത്, മാർഗാനിക്സ് എന്ന് പറഞ്ഞ കോളേജ്. അപ്പം എനിക്ക് ഇവിടെ നമ്മൾ കലോത്സവത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തോണ്ടിരുന്ന ആളൊക്കെയാണ്. സോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അമലയുടെ ആ സമയത്ത് പറയുമായിരുന്നു ഓഡിയോ ലോഞ്ച് ഇവിടെ വെച്ച് തന്നെ നടത്തണം എന്നൊക്കെ. അപ്പം എന്തായാലും അത് ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ വളരെ കുറേ നാൾ മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. ആനന്ദം ഒക്കെ കഴിഞ്ഞ സമയത്ത് അങ്ങനെ സിനിമകൾ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതൊന്നും ഉണ്ടായില്ല. ആനന്ദം ചെറിയൊരു വേഷമായതുകൊണ്ട് തന്നെ അപ്പം എനിക്ക് അഭിനയിക്കണം, അഭിനയിക്കാനൊരു ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് ആക്ച്വലി കാണിച്ചത് അമല എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. ആനന്ദം കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷത്തിനുള്ളിൽ രണ്ടാമത്തെ മൂന്നാമത്തെ പടമായിട്ട് ചെയ്യുന്ന, വിമാനത്തിന് ശേഷം ചെയ്യുന്ന പടമാണ് അമല. അപ്പം എനിക്ക് എൻ്റെ ഒരു ഗ്രോത്തിൽ അമല എപ്പോഴും ഒരു ഭാഗമായിട്ടുണ്ട്. കുറേ കുറേ സ്ട്രഗിളും പെയിനും ഒക്കെ ഉണ്ട് ഈ സിനിമ എന്ന് സത്യം പറഞ്ഞാൽ. ഞാൻ അതെല്ലാം അതിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഇറങ്ങണമെന്നൊക്കെ ഭയങ്കരമായിട്ട് ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഞാൻ ഒരു ബെറ്റർ പൊസിഷനിലാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അത് ആ സമയത്ത് തന്നെ ഈ സിനിമ ഇറങ്ങിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെന്താ പറയുക, താങ്ക് യു ഞങ്ങളെ ഇത്രയും നന്നായിട്ട് വെൽക്കം ചെയ്തതിന്. എൻ്റെ എനിക്ക് വേറൊരു ബന്ധമുള്ളത് ഈ ഇവിടെ എൻ്റെ ഒരു കസിൻ ഈ കോളേജിൽ പഠിക്കുന്നുണ്ട്. ആൾ ഡ്രാമ തന്നെയാണ് ചെയ്യുന്നത്, അസീൽ എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ 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 ഉണ്ടെങ്കിൽ ഹായ്. സോ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. എന്തൊക്കെ പെർഫോം ചെയ്യാനുണ്ടെന്നാണ് നോക്കുന്നത്. സിനിമ ചിലപ്പോൾ അങ്ങനെ എപ്പോഴും എത്രത്തോളം നല്ലതാണെന്ന് ചിലപ്പം ശ്രദ്ധിക്കാറില്ല. ക്യാരക്ടർ എന്തുമാത്രം ചെയ്യാനുണ്ട് എന്നൊക്കെയാണ് ശ്രദ്ധിക്കാറ്. പിന്നെ വേറൊരു കാര്യം, ഈ പടത്തിൽ ഞാൻ ഊമയാണ്. അപ്പം പണ്ടൊക്കെ എനിക്ക് കുറേ ചില ഡയലോഗ്സ് ഇല്ലാത്ത സിനിമകളാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് ആൾക്കാർക്ക് തോന്നുന്ന രീതിയിൽ എന്ത് പറഞ്ഞാലും ചെയ്യും. ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അമല സിനിമ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി എല്ലാവരും കാണണം. ഞാനും അനാർക്കലി വരയ്ക്കാം ശ്രീകാന്ത് എന്ന ഒത്തിരി നല്ല ആക്ടേഴ്സ് അഭിനയിച്ച സിനിമയാണ്. നിഷാദ് ഇബ്രാഹിം എന്ന സിനിമയുടെ ഡയറക്ടർ. സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സ്വഭാവത്തിൽ പെടുത്തുന്ന സിനിമയാണ്, ഒരു സൈക്കോ സീരിയസ് കില്ലർ സിനിമയാണ്. എൻ്റെ കരിയറിലും ഞാനും ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ